മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാധീനിക്കുന്നത് ഫാരിസ് അബൂബക്കറാണെന്നും പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഡോൺ ആണ് അയാളെന്നും ജനപക്ഷം നേതാവ് പി സി ജോർജ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ റിയാസിന്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത്. ഫാരിസ് അബൂബക്കറിനെതിരെ പി സി ജോർജ് രംഗത്ത് വന്നപ്പോൾ ഫാരിസിന് പണം എവിടെയെന്ന ചോദ്യവും ഉയർന്നിരുന്നു. മതമൌലികവാദികളാണ് ഫണ്ട് ചെയ്യുന്നതെന്ന ആരോപണം വന്നെങ്കിലും അന്വേഷണമുണ്ടായില്ല. കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വന്നതോടെ മുഖ്യമന്ത്രിയും കുടുംബവും അമേരിക്കയിലേക്ക് ചേക്കേറി. അമേരിക്കയിലേക്ക് പിണറായിയും കുടുംബവും പോകുന്നത് ഫാരിസിനെ കാണാനാണെന്നാണ് പി സി ജോർജ് പറയുന്നത്. പിണറായിയുടെ അനധികൃത സമ്പാദ്യം കൈകാര്യം ചെയ്യുന്നത് ഫാരിസ് ആണെന്നും ജോർജ് ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് മരുമകൻ മന്ത്രിക്കെതിരെയും ഗുരുതര ആരോപണവുമായി പി സി ജോർജ് രംഗത്തെത്തുന്നത്. അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ടോറസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ടെക്നോപാർക്കിൽ നടപ്പാക്കുന്ന വൻകിട പദ്ധതിക്കെതിരെയാണ് പി സി ജോർജ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ടോറസ് രാജ്യത്ത് ആദ്യമായി നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമാണ് ടെക്നോപാർക്കിലെ ടോറസ് ഡൗൺ ഐടി ഇടം, മാൾ, റെസിഡൻഷ്യൽ സമുച്ചയം, ഹോട്ടൽ എന്നിവ ഉൾപ്പെടുന്ന ബൃഹത്തായ പദ്ധതിയാണിത്. തിരുവനന്തപുരം ടെക്നോപാർക്കിൽ നടപ്പാക്കുന്ന ഡൗൺ ടൗൺ പ്രോജക്ടിന് പിന്നിൽ വൻ അഴിമതിയാണെന്നാണ് പി സി ജോർജ് ആരോപിച്ചത്. തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ 19.73 ഏക്കർ ഭൂമി തരം മാറ്റാൻ കമ്പനിക്ക് അനുമതി നൽകിയത് വെറും 35 ദിവസം കൊണ്ടാണെന്നും ജോർജ് ആരോപിച്ചു. പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ഐടി വകുപ്പിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. ശിവശങ്കറിനും ഫാരിസ് അബൂബക്കറിനും വീണ വിജയനും ടെക്നോപാർക്കിലെ അഴിമതിയിൽ പങ്കുണ്ട്. ഫാരിസ് അബൂബക്കർ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അമ്മാവനാണ്. ടെക്നോപാർക്കിലെ ടോറസ് കമ്പനിക്ക് നൽകിയത് വയലും തണ്ണീർത്തടവുമാണ്. കമ്പനിയുടെ ഇടപാടുകൾ കുറഞ്ഞ ദിവസങ്ങൾക്കകം പൂർത്തീകരിച്ചു. ഇതിന് നേതൃത്വം നൽകുന്നത് ഫാരിസ് അബൂബക്കറാണ്. ടോറസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിന്റർഫെൽ റിയാലിറ്റി കടലാസ് കമ്പനി മാത്രമാണെന്നും പി സി ജോർജ് ആരോപിച്ചു. ഇവർക്ക് 1000 കോടിയിലധികം വായ്പ ലഭിച്ചത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇഡിക്ക് കൈമാറുമെന്നും പി സി ജോർജ് പറഞ്ഞു. പി സി ജോർജിന്റെ ഈ ആരോപണം മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രിക്കും കുരുക്ക് മുറുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇത്തവണ പി സി ജോർജ് കേന്ദ്രത്തിലാണ് പിടിമുറുക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ കേന്ദ്രം അന്വേഷിച്ചാൽ പല വിവരങ്ങളും പുറത്തുവരുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.